الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له خصنا بخير كتاب أنزل وأكرمنا بخير نبي أرسل وجعلنا خير أمة أخرجت للناس نأمر بالمعروف وننهى عن المنكر ونؤمن بالله وأشهد أن سيدنا وحبيبنا ومنجينا ومرشدنا ومصطفانا وقاعدنا وأسوتنا ومعلمنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اتقوا الله عباد الله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ان اريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب صدق الله صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين العاقبة للمتقين والحمد لله رب العالمين سنه نرنا സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുള്ളതിൽ ലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും ഒസിയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൌസിൽ അംബിയ മുർസലിങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി അർഹമുർ റഹീമിനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. സകലമാന എക്സിറ്റ് പോളുകളെയും തകിടം മറിച്ചുകൊണ്ട് 18th ലോകസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷമുള്ള ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. ഈ സന്ദർഭത്തിൽ നമുക്ക് ആദ്യമായി മെമ്പറിൽ നിന്ന് പറയാനുള്ളത് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി കഥീറ, സർവേശ്വരനായ മാലിക്കുൽ മുലൂക്കായ സർവാധിനാഥനായ രാജാധിരാജനായ പടച്ച തമ്പുരാന് 1000 സ്തുതി അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ മതനിരപേക്ഷ ജനാധിപത്യ മതേതര വിശ്വാസികൾക്ക്, ഈ രാജ്യത്തെ മതേതര വിശ്വാസികൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ്. കാരണം എല്ലാം പടച്ചതമ്പുരാൻ കാണുന്നുണ്ടായിരുന്നു,
ഒപ്പം ഈ രാജ്യത്തെ ജനങ്ങളും എല്ലാം കാണുന്നുണ്ടായിരുന്നു. വിശുദ്ധ ഖുർആനിൽ അതിന്റെ മൂന്നാം അധ്യായം സൂറത്ത് ആലു ഇംറാനിൽ 26-ാമത്തെ ഒരു സൂക്തമുണ്ട്. അതാണ് നമ്മൾ ആമുഖമായി ഓതിവച്ചത്. അത് മറ്റൊന്നുമല്ല, കുലില്ലാഹുമ മാലിക്കൽ മുൽക്ക് തൂത്തിൽ മുൽക്കമൻ തശാഹ് വ തൻസിഉൽ മുൽക്ക മിമ്മൻ തശാഹ് വ തുഇസ്സു മൻ തശാഹ് വ തുദില്ലു മൻ തശാഹ് ബിയദികൽ ഖൈർ ഇന്നക അലാ കുല്ലി ശൈഇൻ ഖദീർ. അല്ലാഹുവേ പറയുക, അല്ലാഹുമ മാലിക്കൽ മുൽക്ക് രാജാതിരാജനായ സകല ആധിപത്യങ്ങളുടെയും ഉടമസ്ഥനായ അല്ലാഹു, ആ അല്ലാഹുവാണ് ഒരാളെ അധികാരത്തിലേക്ക് കയറ്റിവിടുന്നതും മറ്റൊരാളെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുന്നതുമെല്ലാം അല്ലാഹു ആണ് അവൻ ഉദ്ദേശിക്കുന്നവരെയാണ്. ആളുകൾക്ക് അല്ലാഹു ഇജ്ജത്ത് നൽകുന്നത് പടച്ചതമ്പുരാനാണ്. തുഇസ്സു മൻ തശാഉ, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ ഇജ്ജത്ത് നൽകുന്നു. വതുദില്ലു മൻ തശാഉ, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ദില്ലത്ത് അഥവാ നിന്ദ്യത സമ്മാനിക്കുകയും ചെയ്യുന്നു. എല്ലാ നന്മകളും അല്ലാഹുവിന്റെ കരങ്ങളിലാണ്. ഇന്നക അലാ കുല്ലി ശൈഇൻ ഖദീർ, അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്നാണ് ആ വാചകത്തിന്റെ അർത്ഥം. ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ ധാരാളമായി കേട്ടിട്ടുള്ളതാണ്. ഇവിടെ അല്ലാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അധികാരം നൽകുന്നു, അല്ലാഹു ഇഷ്ടപ്പെടുന്ന ആളുകളെ അധികാരത്തിൽ നിന്ന് ഇറക്കുന്നു എന്നല്ല അല്ല ഇവിടെ പറയുന്നത്. തൂത്തിൽ മുൽക്കമൻ തശാഹ്, അവൻ ഉദ്ദേശിക്കുന്നവരെ അധികാരത്തിൽ കയറ്റുന്നു, അവൻ ഉദ്ദേശിക്കുന്നവരെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുന്നു എന്നാണ് ഇതിനർത്ഥം. ഒരാളെ അധികാരത്തിൽ ഇറക്കി അധികാരത്ത് കയറ്റിയാൽ അതിനർത്ഥം അല്ലാഹു അവരെ ഇഷ്ടപ്പെടുന്നു എന്നല്ല, ഒരാളെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കിയാൽ അല്ലാഹു അവരെ വെറുക്കുന്നു എന്നല്ല. ഇതിന്റെ യുക്തി എന്താണ് എന്ന് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാവില്ല എന്നേ ഉള്ളൂ. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ ഒരു സന്ദർഭത്തിൽ അധികാരത്തിലേക്ക് കൊണ്ടുവരും, ആ അധികാരത്തിൽ ധാരാളം വർഷങ്ങൾ നിലനിർത്തിയെന്ന് വരും, ചിലപ്പോൾ ആ അധികാരത്തിൽ നിന്ന് അവനെ താഴോട്ട് ഇറക്കി കൊണ്ടുവരികയും ചെയ്യും. ഇത് അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് എല്ലായിടത്തും നടക്കുന്നതിനെ ഒരു വിശ്വാസി നോക്കിക്കാണേണ്ടത് ഇങ്ങനെയാണ്. അധികാരത്തിൽ വന്നാൽ അത് അല്ലാഹു ഉദ്ദേശിച്ചതാണ്, അധികാരത്തിൽ നിന്ന് താഴെ പോയാൽ അത് അല്ലാഹു ഉദ്ദേശിച്ചതാണ്. അതിന്റെ യുക്തി, ലോജിക്, അത് നമുക്ക് വേണ്ടത്ര അളവിൽ തിരിയണമെന്നില്ല. അതിന്റെ പുറകിൽ ദൈവിക യുക്തി ഉണ്ടാകും, പക്ഷെ അത് നമുക്കൊരു പക്ഷേ ആദ്യത്തിൽ തിരിയണമെന്നില്ല. ചിലപ്പോൾ വൈകിയായിരിക്കും തിരിയുക, ചിലപ്പോൾ തിരിഞ്ഞില്ലെന്ന് തന്നെ വന്നേക്കാം. ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. പ്രത്യേകിച്ച് നമ്മെ പോലെയുള്ള ഒരു രാജ്യത്ത് സംഘപരിവാർ ഭരണകൂടം അധികാരത്തിലേറുന്ന ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ 3 തവണകളിലായി അധികാരത്തിൽ കയറിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മളൊക്കെ ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത് വിശുദ്ധ ഖുർആനിലെ തന്നെ അതേ അധ്യായത്തിലെ തന്നെ 3-ാം അധ്യായം സൂറത്ത് ആലു ഇംറാനിലെ 41-ാമത്തെ വചനമാണ്. അവർ തന്ത്രം പ്രയോഗിക്കുന്നു, അല്ലാഹുവും തന്ത്രം പ്രയോഗിക്കുന്നു. അല്ലാഹു ഖൈറുൽ മാക്കിരീൻ, തന്ത്രശാലികളിൽ ഏറ്റവും വിദഗ്ധൻ ദൈവമാണ് അല്ലാഹുവാണ് എന്ന് ആണ് ആയത്തിന്റെ അർത്ഥം. അക്ഷരാർത്ഥത്തിൽ ഇത് ശരിയാണ് എന്ന് തോന്നുന്ന രൂപത്തിലാണ് നമ്മുടെ ഇന്ത്യയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളൊന്ന് പഠിക്കാൻ തീരുമാനിച്ചാൽ, ഒന്ന് സ്റ്റഡി ചെയ്യാൻ തീരുമാനിച്ചാൽ ഈ ആയത്ത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്ന് നമുക്ക് തോന്നും. അല്ലാഹു തന്ത്രം അവർ തന്ത്രം പ്രയോഗിക്കുന്നു, അല്ലാഹു മറുതന്ത്രവും പ്രയോഗിക്കുന്നു. തന്ത്രം പ്രയോഗിക്കുന്നതിൽ ഏറ്റവും വലിയ തന്ത്രജ്ഞാനി അല്ലാഹു ആണ് എന്ന് പറയുന്നത് വസ്തുതാപരമായി ശരിയാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. അതിന്റെ കാരണം, എന്തെല്ലാം തന്ത്രങ്ങളാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഘപരിവാർ ഭരണകൂടം അവരുടെ ഭരണത്തിന്റെ ആനുകൂല്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ നടത്തിക്കൂട്ടിയത് എന്ന് നിരീക്ഷിച്ചിട്ടുള്ള നമുക്കെല്ലാവർക്കും അറിയാൻ കഴിയും. ഒരു ഭാഗത്ത് കശ്മീരിന്റെ പ്രത്യേകമായ പദവി എടുത്തുകളഞ്ഞു, മറ്റൊരു ഭാഗത്ത്
സിയെ തന്ത്രപരമായി നടപ്പാക്കാനുള്ള ശ്രമം നടത്തി, വേറൊരു ഭാഗത്ത് യൂണിയൻ സിവിൽ കോഡ് അഥവാ യൂണിഫോം സിവിൽ കോഡ്, ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ധൃതി പിടിച്ച തയ്യാറെടുപ്പുകൾ, നീക്കങ്ങൾ അതിശക്തമായ തോതിൽ, വലിയ തോതിൽ തന്നെ നമ്മുടെ രാജ്യത്ത് നടത്തി. രണ്ട് സംസ്ഥാനങ്ങൾ, ഒരു സംസ്ഥാനം അത് നടപ്പാക്കി, ഒരു സംസ്ഥാനം നടപ്പാക്കാനുള്ള ശ്രമം നടത്തി, അവരിലൂടെ രാജ്യത്ത് മുഴുവൻ നടപ്പാക്കാനുള്ള തന്ത്രങ്ങൾ ഭരണകൂടം ആവിഷ്കരിക്കുകയും ചെയ്തു. എല്ലാറ്റിലും ഉപരി രാമക്ഷേത്രം പണിതു, അതിഗംഭീരമായ രൂപത്തിൽ അതിന്റെ പ്രാണപ്രതിഷ്ഠ നടത്തി. ലോകത്ത് തന്നെ ശ്രദ്ധിച്ച ഒരു പ്രാണപ്രതിഷ്ഠാ ചടങ്ങാണ് നമ്മുടെ രാജ്യത്ത് അയോധ്യയിൽ നടന്നത്. ഇത് ഒരു വശത്ത് വോട്ട് ശേഖരണത്തിന് വേണ്ടി നടത്തിയ തന്ത്രങ്ങളാണ്. മറുവശത്ത് നമ്മൾ കാണുന്നത് ലോകസഭയിൽ തന്നെ പ്രതിപക്ഷ നേതാക്കളെ പുറത്താക്കാനുള്ള അതിശക്തമായ ശ്രമങ്ങൾ നടന്നു. പ്രതിപക്ഷ നേതാവ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന രാഹുൽ ഗാന്ധിയെ എങ്ങനെയെങ്കിലും രാജ്യസഭയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചു. ചിലരെ പുറത്താക്കി. അതോടൊപ്പം തന്നെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ നൂറിലേറെ വരുന്ന പാർലമെന്റ് എംപിമാരെ സസ്പെൻഡ് ചെയ്തു. ഇത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമാണ്, സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമാണ് നൂറിലേറെ എംപിമാരെ സസ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നു. അതുപോലെ തന്നെ പല പ്രതിപക്ഷ എംപിമാരെയും വിലക്കെടുക്കാൻ ശ്രമിച്ചു, വിലക്കെടുത്തു. നമ്മൾ പത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഒരു കുറേ നാളുകളായി പത്രമെടുക്കുമ്പോൾ ഒരു വാർത്തയെങ്കിലും അതിനകത്തുണ്ടാകും, കോൺഗ്രസിൽ നിന്ന് ഇന്ന എം പി മറുപക്ഷത്തേക്ക് പോയി, ബി ജെ പിയിൽ ചേർന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നമ്മെ വല്ലാത്ത ഒരു മതേതര വിശ്വാസിയെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന വാർത്തകൾ ദൈനംദിനം എന്നോണം പത്രങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ വിലക്കെടുത്തു. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ എം പിമാരെ ഭരണകൂടത്തിന്റെ ഉപകരണങ്ങൾ ഉപയോഗിച്ച്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, ഇവരെ ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വേട്ടയാടി, ഇവരൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അങ്ങേയറ്റം ദ്രോഹിച്ചു. അതുമാത്രമല്ല, അവരുടെ എല്ലാം ഫണ്ടുകൾ, ബാങ്ക് അക്കൌണ്ടുകൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മരവിപ്പിച്ചു കളഞ്ഞു. പാർട്ടികളുടെ ഇലക്ഷൻ വന്നാൽ ഏക ആശ്രയം എന്ന് പറയുന്നത് അവർ നേരത്തെ കാലത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫണ്ടുകളാണ്. ആ ഫണ്ടുകൾ എടുക്കാൻ കഴിയാത്ത വിധം അക്കൌണ്ടുകൾ മരവിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് തന്നെ വലിയ ദാരിദ്ര്യത്തിലാണ് നമ്മുടെ രാജ്യത്ത് ഇന്ത്യാ സഖ്യം അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ അത് ആ തന്ത്രങ്ങൾ മറ്റൊന്ന്, മറ്റു ചില തന്ത്രങ്ങൾ കോർപ്പറേറ്റ് മുതലാളിമാരും നമ്മുടെ രാജ്യത്തെ ദേശീയ മാധ്യമങ്ങളായ കോർപ്പറേറ്റ് മാധ്യമങ്ങളും ഒരുവിധമുള്ള എല്ലാ മാധ്യമങ്ങളും ഈ സംഘ് പരിവാറിന്റെ രാഷ്ട്രീയ ആസൂത്രണത്തിന്റെ ഒപ്പമാണ് നിലയുറപ്പിച്ചത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ തന്ത്രങ്ങളും നടപ്പാക്കിയവ. മറ്റൊന്ന്, ഇലക്ട്രൽ ബോണ്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കോടിക്കണക്കിന് രൂപയാണ് ബി ജെ പി സംഭരിച്ചത്. അതിന്റെ കണക്കൊക്കെ ഒരു സന്ദർഭത്തിൽ ഞാൻ മെമ്പറിൽ പറഞ്ഞതാണ്. ഇലക്ട്രൽ ബോണ്ടിലൂടെ കോടിക്കണക്കിന് രൂപകളാണ് ആ സംഭാവനകൾ ചെയ്ത കമ്പനികളെ വളരെ സുന്ദരമായി രാജ്യത്ത് പ്രവർത്തിക്കാൻ പറ്റുന്ന വിധം, ഒരു ഇഡിയെയും ഒരു ഇൻകം ടാക്സിനെയും ആരെയും ഭയപ്പെടാനില്ലാത്ത വിധം പ്രവർത്തിക്കാൻ അവർക്ക് കഴിയുന്ന ഒരവസ്ഥാവിശേഷം ഭരണകൂടം സൃഷ്ടിച്ചു കൊടുത്തു. അതുപോലെ തന്നെ എല്ലാറ്റിലും ഉപരിയായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പച്ചവർഗീയത വിളമ്പി, പച്ചവർഗീയത രാജ്യത്ത് ഉടനീളം വിളമ്പി. 155 പൊതുയോഗങ്ങളിലാണ് രാജ്യത്തെ പ്രധാനമന്ത്രി പ്രസംഗിച്ചത്. 155 പൊതുയോഗങ്ങളിൽ അതിൽ 288 തവണയാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷത്തിന് നേരെ അദ്ദേഹം വിദ്വേഷ വാക്കുകൾ പ്രയോഗിച്ചത്. ഇത് കണക്കുകൾ പുറത്തു വന്നിട്ടുള്ളതാണ്. 155 പ്രഭാഷണങ്ങൾ നടത്തിയപ്പോ 288 തവണ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷത്തിനെതിരെ ശകാര വർഷങ്ങൾ അദ്ദേഹം എഴുതിവിട്ടു. അതുമാത്രമല്ല, പച്ചവർഗീയത എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിട്ട് ഇന്ത്യയിൽ ആദ്യ വർഗീയതയൊക്കെ പലരും പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ബി ജെ പി പ്രചരിപ്പിച്ചാലും നമുക്കത് മനസ്സിലാകും, ആർ എസ് എസിന്റെ നേതാക്കൾ പ്രചരിപ്പിച്ചാലും നമുക്കത് തിരിയും. എന്നാൽ സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ ഒരു പ്രധാനമന്ത്രിയുടെ കാർമ്മികത്വത്തിൽ രാജ്യത്തെ ജനങ്ങളുടെ ഇടയിൽ വോട്ട് നേടാൻ വേണ്ടി വിഭജനത്തിന്റെ, വർഗീയതയുടെ, വിദ്വേഷത്തിന്റെ വിത്ത് പാകിയത് ആദ്യമായിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പച്ചവർഗീയത ഒരു പ്രധാനമന്ത്രി, രാജ്യത്തെ ജനങ്ങളെ ഒന്നായി കാണേണ്ട ഒരു പ്രധാനമന്ത്രി പച്ചവർഗീയതയാണ് വിളമ്പിയത്. എന്തൊക്കെ വർഗീയതയാണ് വിളമ്പിയത്?
കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ ഇവിടുത്തെ ഹൈന്ദവ സഹോദരന്മാരുടെ മംഗല്യസൂത്രം അഥവാ കെട്ടുതാലി അവർ പൊട്ടിച്ചെടുത്ത് മറ്റുള്ളവർക്ക് നൽകും. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്ത് ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് നൽകും. മറ്റുള്ളവർക്ക് നൽകും എന്ന് പറയുകയല്ല ശരിക്കും ചെയ്തത്, മുസ്ലിങ്ങൾക്ക് നൽകും എന്നാണ് പ്രസംഗിച്ചത്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ക്രിക്കറ്റ് ടീമിൽ മുസ്ലിം സംവരണം ഏർപ്പെടുത്തും. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നമ്മൾ പണിതുയർത്തി പ്രാണപ്രതിഷ്ഠ നടത്തിയ രാമക്ഷേത്രം ബുൾഡോസർ കൊണ്ട് അവർ പൊളിച്ചു മാറ്റും. എന്തൊക്കെ ആരോപണങ്ങളാണ്! വെറുതെ ഭയപ്പെടുത്തുകയാണ്. അതുമാത്രമല്ല, ഇവിടുത്തെ മുസ്ലിങ്ങൾ നുഴഞ്ഞുകയറ്റക്കാരാണ്, ഇവിടുത്തെ മുസ്ലിങ്ങൾ പെറ്റുപെരുകുന്നവരാണ് എന്ന് പ്രചരിപ്പിച്ചു. അവർ ഇവിടെ വോട്ട് ജിഹാദ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, അതല്ലാതെ കാളനും പൂളനുമല്ല, ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്. അതുപോലെ തന്നെ കോൺഗ്രസ് ജയിക്കാൻ വേണ്ടി പാകിസ്ഥാനിൽ ശക്തമായ പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പ്രചരിപ്പിക്കുകയാണ്. ഇങ്ങനെ എന്തെല്ലാം പ്രചരണങ്ങളാണ് നടത്തിയത്! ഈ പ്രചരണങ്ങളെല്ലാം നടക്കുമ്പോൾ ഈ തിരഞ്ഞെടുപ്പ് മര്യാദകളെല്ലാം ലംഘിച്ചുകൊണ്ട് പുറത്തെടുക്കാവുന്ന എല്ലാ നെറികേടുകളും പുറത്തെടുത്തുകൊണ്ട് പ്രചരണം നടത്തി അവസാനം പെട്ടി പൊട്ടിച്ചപ്പോൾ ബോധ്യപ്പെട്ട ഒരു സംഗതിയാണോ മക്കറു മക്കറല്ലാഹു അല്ലാഹു ഖൈറുൽ മാക്കിരീൻ, അല്ലാഹു അവർ തന്ത്രം പ്രയോഗിക്കുന്നു, അവർ എല്ലാ നെറികെട്ട തന്ത്രങ്ങളും പ്രയോഗിക്കുന്നു, അല്ലാഹുവും ബദൽ തന്ത്രം പ്രയോഗിക്കുന്നു, തന്ത്രം പ്രയോഗിക്കുന്നതിൽ ഏറ്റവും ഉന്നതൻ ഖൈറായവൻ പടച്ച തമ്പുരാനാണ് എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാവുന്ന രൂപത്തിലായിരുന്നു റിസൾട്ടുകളെല്ലാം പുറത്തു വന്നത്. കാരണം അതിനുമാത്രം എക്സിറ്റ് പോളുകളൊക്കെ അട്ടിമറിച്ചാണല്ലോ വന്നത്. ഈ ചെയ്തികളെ മൊത്തം നമ്മുടെ ന്യായാസനങ്ങളും ന്യായാധിപ പീഠങ്ങളും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനും, നടത്തിപ്പുകാർ പരാജയപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഇലക്ഷൻ കമ്മീഷനാണ് ഇലക്ഷൻ നടത്തുന്നത്. ആ ഇലക്ഷൻ കമ്മീഷൻ തന്നെ വെറും നോക്കുകുത്തിയായിരിക്കുന്ന രൂപത്തിൽ എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ടാണ്, എല്ലാ ഇലക്ഷൻ മര്യാദകളും ലംഘിച്ചുകൊണ്ടാണ് സംഘപരിവാർ ഭരണകൂടം അവരുടെ ഭരണത്തിന്റെ ഉപകരണങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തിയത്. അവർക്ക് വേണ്ടി മാത്രം ഒന്നോ രണ്ടോ മൂന്നോ ഘട്ടങ്ങളിൽ തീരാവുന്ന തെരഞ്ഞെടുപ്പുകൾ ആറ് ഘട്ടങ്ങളിലായിട്ട് നടത്തിയതൊക്കെ അതിന്റെ ഭാഗമായിരുന്നു എന്ന് നമുക്ക് കാണാവുന്നതാണ്. എന്നിട്ട് പെട്ടി പൊട്ടിച്ച് റിസൾട്ട് പുറത്തു വന്നപ്പോ ഇതിനൊക്കെ അട്ടിമറിച്ച് കളഞ്ഞു, എല്ലാം തകിടം മറിഞ്ഞു. 303 സീറ്റുണ്ടായിരുന്നിടത്തേക്ക് 291 സീറ്റിന്റെ എണ്ണം താഴോട്ട് പോയി. ഏറ്റവും രസകരമായ സംഗതി ഈ പാളിപ്പോയി എന്ന് പറഞ്ഞല്ലോ, പെട്ടി പൊട്ടിച്ചപ്പോ എല്ലാം പാളിപ്പോയി, ഇവരുടെ എല്ലാ തന്ത്രങ്ങളും പാളിപ്പോയി എന്ന് പറഞ്ഞല്ലോ. നമ്മളൊക്കെ വായിച്ചിട്ടുണ്ടാകും, നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാകും, എന്നാലും അത്ഭുതകരമാണ്. ആലോചിക്കുമ്പോൾ അത്ഭുതകരമായി തോന്നുന്ന ചില സംഗതികളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് യു പി ആണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പാർലമെന്റ് സീറ്റുള്ള മണ്ഡലം എന്ന് പറയുന്നത് യു പി ആണ്, ഉത്തർപ്രദേശാണ്, യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശാണ്. എല്ലാവരും കരുതുന്നത്, പ്രത്യേകിച്ച് ബി ജെ പി കരുതുന്നത്, യു പിയിലൂടെ ഡൽഹിയിലേക്ക് കടന്നു കയറാൻ പറ്റും എന്നാണ്. കാരണം 80 സീറ്റുണ്ട് അവിടെ. നമ്മുടെ ഇവിടെ 14 സീറ്റാണ് ഉള്ളത് കേരളത്തിൽ. ആ സ്ഥാനത്ത് അവിടെ എത്ര സീറ്റുണ്ട് നോക്കൂ, 80 സീറ്റുണ്ട്. ഈ 80 സീറ്റിൽ 64 സീറ്റും 2019 ബി ജെ പി ആണ് നേടിയത്. 64 സീറ്റും ബി ജെ പി ആണ് 2019 നേടിയത്. എന്നാൽ ഈ ചരിത്രത്തിൽ ഇല്ലാത്ത, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം നെറികെട്ട രാഷ്ട്രീയ തന്ത്രങ്ങൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതിന് ശേഷം ഇപ്പോ കിട്ടിയത് ആകെ 33 സീറ്റാണ്. ഈ 33 സീറ്റ് യു പിയിലാണ്. യു പി ഏതാന്ന് നമുക്കറിയാലോ. യു പി എന്ന് പറയുന്നത് രാമക്ഷേത്രം പണിതുയർത്തി പ്രാണപ്രതിഷ്ഠ നടത്തിയ ആ സ്റ്റേറ്റിന്റെ പേരാണ് ഉത്തർപ്രദേശ്. അവിടെ സീറ്റിന്റെ എണ്ണം കുത്തനെ താഴോട്ട് പോയി. എന്ന് മാത്രമല്ല, പ്രധാനമന്ത്രി എന്താ പറഞ്ഞത്? പ്രധാനമന്ത്രി പറഞ്ഞത് എന്നെ പറഞ്ഞു പ്രധാനമന്ത്രി എവിടെ എത്തി എന്ന് ചോദിച്ചാൽ, എന്നെ ദൈവം നിയോഗിച്ചേക്കുന്ന ആളാണെന്ന് വരെ പ്രധാനമന്ത്രി പറഞ്ഞു. എന്നെ ദൈവം തമ്പുരാൻ നിയോഗിച്ച ആളായിട്ടാണ് ഞാനിപ്പോ ഇന്ത്യയിൽ വന്നിട്ടുള്ളത് എന്ന് വരെ ഈ രാജ്യത്തെ ജനങ്ങളെ ധരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ഒരു പ്രധാനമന്ത്രിയാണ് എന്ന് നമ്മൾ ആലോചിക്കണം. അങ്ങനെ ദൈവത്തിന്റെ നിയുക്തനായ ആൾ വന്ന് മത്സരിച്ചിട്ട് എന്താ? ഏറ്റവും രസകരമായ സംഗതിയും അത്ഭുതകരമായ സംഗതിയും ആലോചിക്കേണ്ട സംഗതിയും എന്താണെന്ന് ചോദിച്ചാൽ, കേന്ദ്രമന്ത്രിമാരിൽ
ഒന്നാമത് നമ്മൾ തിരിച്ചറിയേണ്ടത്, ഈ കഴിഞ്ഞ വട്ടം മത്സരിച്ച ബി ജെ പിയുടെ സംഘത്തിലുണ്ടായിരുന്ന കേന്ദ്രമന്ത്രിമാരിൽ, കേന്ദ്രമന്ത്രിമാർ എം പിമാരല്ല, കേന്ദ്രമന്ത്രിമാരിൽ 13 പേരും തോറ്റുപോയി. 13 പേരും തോറ്റുപോയി കേന്ദ്രമന്ത്രിമാരെ. ഈ 13 പേരിൽ 6 പേരും ഈ ഉത്തർപ്രദേശിലുള്ളതാണ്. അതിൽ സ്മൃതിയിലേക്ക് പോയ ഒരാളാണ് സ്മൃതി ഇറാനി എന്ന് പറയുന്നത്. 1.25 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് സ്മൃതി ഇറാനി പരാജയപ്പെട്ടത്. കഴിഞ്ഞ തവണ രാഹുൽഗാന്ധിയെ തോൽപ്പിച്ചതാണ്. അപ്പൊ ഈ മണ്ഡലത്തിലെ വാരാണസി എന്ന് പറയുന്നത് യു പിയിലെ മണ്ഡലമാണ്, യോഗി ആദിത്യനാഥിന്റെ കീഴിലുള്ള ഉത്തർപ്രദേശിലെ പാർലമെന്റ് മണ്ഡലമാണ്, ഒരു പാർലമെന്റ് മണ്ഡലമാണ്. പ്രമുഖമായ പാർലമെന്റ് മണ്ഡലങ്ങളെല്ലാം ഉത്തർപ്രദേശിലാണ്. നമ്മൾ സാധാരണ കേൾക്കാറുള്ള ദേശീയ പ്രാധാന്യമുള്ള മണ്ഡലങ്ങൾ ലക്നോ, അമേഠി, പിന്നെ റായ്ബറേലി, അതുപോലെ തന്നെ വാരാണസി, ഈ മണ്ഡലങ്ങളെല്ലാം ഉത്തർപ്രദേശിലാണ് ഉള്ളത്. റായ്ബറേലിയിലും അമേഠിയിലുമാണ് രാജീവ് ഗാന്ധിയും അതേപോലെ തന്നെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ മത്സരിച്ചത്, അമേഠി റായ്ബറേലിയിലൊക്കെയാണ്. വാരാണസിയിലായിട്ട് വർഷങ്ങളായിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി. ലക്നോയിൽ രാജ്നാഥ് സിംഗ് മത്സരിച്ചു, പ്രതിരോധ മന്ത്രി. അതേപോലെ തന്നെ സ്മൃതി ഇറാനി മത്സരിച്ചത് അവിടെയാണ്. ഈ വാരാണസിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒറ്റ കാര്യം മാത്രം മതി, ഈ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ അളവുകളും സ്കെയിലും ക്രൈറ്റീരിയയുമായി അത് മാത്രം മതി, അത് മറ്റൊന്നുമല്ല. അവിടെ കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോൾ 2019 നരേന്ദ്രമോദി മത്സരിക്കുമ്പോൾ വാരാണസിയിൽ നരേന്ദ്രമോദിക്ക് 479,305 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ടായിരുന്നു. ആ അദ്ദേഹം ദൈവത്തിൽ നിന്ന് വന്നതാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ മത്സരിച്ച് 2024 എത്തിയപ്പോ അദ്ദേഹത്തിന് കിട്ടിയ ഭൂരിപക്ഷം വെറും 152,513 വോട്ടാണ്. ഈ കണ്ട നെറികേടുകളെല്ലാം ചെയ്തിട്ട് താൻ ദൈവത്തിൽ നിന്ന് വന്നതാണ്, ധ്യാനിക്കാനും ഒക്കെ പോയി, അത് മാത്രമല്ല രാമക്ഷേത്രം പണിതു, അതിന്റെ പ്രാണപ്രതിഷ്ഠ തന്റെ തന്നെ കാർമ്മികത്വത്തിൽ നടത്തി, ഈ പറഞ്ഞ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച എല്ലാ തന്ത്രങ്ങളും ആവിഷ്കരിച്ചതും അദ്ദേഹത്തിന് കിട്ടിയ ഭൂരിപക്ഷം വെറും 151,000. അതേപോലെ തന്നെ റായ്ബറേലിയിലും രാജീവ് മറ്റേ രാഹുൽ ഗാന്ധി മത്സരിച്ച് ഇട്ട് നേടിയ വോട്ടിന്റെ പകുതിയിൽ താഴെയാണ് ഉള്ളത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നേടിയത് 300,000+. അതേപോലെ തന്നെ റായ്ബറേലിയിൽ നേടിയത്, ഈ ഉത്തർപ്രദേശിൽ തന്നെ റായ്ബറേലിയിൽ അദ്ദേഹം മത്സരിച്ചത് നേടിയത് 400,000+ വരുന്ന 3.9 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ ജയിച്ചത്. ഇതെല്ലാം ഈ പറയുന്ന മനുഷ്യന്റെ ഭൂരിപക്ഷത്തിന്റെ ഇരട്ടിയാണ്. 4 ലക്ഷത്തിൽ നിന്ന് 479,000, അതായത് 4.8 lakhs, 4.8 lakh ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ആൾ ഈ തെരഞ്ഞെടുപ്പിൽ അത് 152,513 താഴ്ന്നപ്പോൾ തന്നെ എങ്ങനെയാണ് അദ്ദേഹത്തെ ഉത്തർപ്രദേശിലെ ആളുകൾ നോക്കിക്കണ്ടത്? ഒരിക്കൽ വൈചാരികമായിട്ടാണ് അവർ വോട്ട് ചെയ്തിരുന്നതെങ്കിൽ ഇത് രാഷ്ട്രീയ ബോധ്യത്തോടെയും ബോധത്തോടെയുമാണ് ഈ പ്രാവശ്യം അവർ വോട്ട് ചെയ്തത് എന്നതിന്റെ ഏറ്റവും വ്യക്തമായ അളവുകോലാണിത്. അദ്ദേഹത്തിന് അവിടെ ആളുകൾക്ക് ആവശ്യമില്ലാതെ ഇതൊക്കെ ചെയ്തിട്ടും സാധാരണഗതിയിൽ നമ്മൾ വായിക്കുകയും പഠിക്കുകയും നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്തതനുസരിച്ച് നമ്മളിൽ ഭൂരിപക്ഷവും എന്താണ് മനസ്സിലാക്കിയത്? ഇതൊക്കെ ചെയ്ത സ്ഥിതിക്ക് ഇനിയൊരു രക്ഷയുമില്ല എന്നാണ് അവൾ മനസ്സിലാക്കിയത്. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ എന്ന് ആ ജനത തെളിയിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. സർവോപരി ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ കരണത്തടി ബി ജെ പിക്ക് കൊടുത്തത് ഫൈസാബാദാണ്, അഥവാ ഈ രാമക്ഷേത്രം നിലകൊള്ളുന്ന അയോധ്യ ഉൾക്കൊള്ളുന്ന മണ്ഡലത്തിന്റെ പാർലമെന്റ് മണ്ഡലത്തിന്റെ പേരാണ് ഫൈസാബാദ്. ഈ ഫൈസാബാദ് മണ്ഡലത്തിൽ മത്സരിച്ച കഴിഞ്ഞ 2 തവണകളിലായി 2014 ഉം 2019 ഉം ബി ജെ പിയുടെ ലല്ലു സിംഗ് ആണ് മത്സരിച്ചത്. അദ്ദേഹം അവിടെ നിന്ന് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചു. അതേസമയം ഈ തെരഞ്ഞെടുപ്പിൽ ആ ലല്ലു സിംഗിനെ പരാജയപ്പെടുത്തി കളഞ്ഞു. 56,000 വോട്ടിനാണ് ലല്ലു സിംഗ് എവിടെ പരാജയപ്പെട്ടത്? അയോധ്യ നിലകൊള്ളുന്ന രാമക്ഷേത്രം നിലകൊള്ളുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ ലല്ലു സിംഗ് പരാജയപ്പെട്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര വലിയ അടിയാണ്! യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് കിട്ടിയ ഏറ്റവും വലിയ കരണത്തടിയാണത്. കാരണം ആ ജനതക്ക് മനസ്സിലായി ഈ രാമക്ഷേത്രം എന്തിനു പണിതതാണ് എന്ന്. അവർക്ക് മനസ്സിലായി ഇത് രാം യഥാർത്ഥ രാംലല്ലേനെ കൂടിയിരുത്താനോ ദൈവത്തോടുള്ള പ്രേമം കൊണ്ടോ ഒന്നുമല്ല ഇത് പടുത്തുയർത്തിയത്, അതിന് വേറെ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടെന്ന് ആ ജനത മനസ്സിലാക്കിയെന്ന് വേണം, മതേതര ജനത മനസ്സിലാക്കിയെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ
അതേ മണ്ഡലത്തിലെ ലക്നോയിൽ, അതേ ഉത്തർപ്രദേശിലെ ലക്നോയിൽ മത്സരിച്ചതാണ് രാജ്നാഥ് സിംഗ്. രാജ്നാഥ് സിംഗിന് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് 3.5 ലക്ഷം ലീഡാണ് ഉണ്ടായിരുന്നത്, മാർജിനാണ് ഉണ്ടായിരുന്നത്. അത് നേരെ കുത്തനെ 1.67 ലേക്ക് താഴ്ന്നുപോയി. എന്നാലോചിച്ച് നോക്കൂ, ഇതൊക്കെ നേരത്തെ പറഞ്ഞ തന്ത്രങ്ങളെല്ലാം, അവരുടെ നെറികെട്ട തന്ത്രങ്ങളെല്ലാം പൊളിച്ചടുക്കുന്നതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യ രാജ്യത്തെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത, എല്ലാവരെയും അസ്വസ്ഥപ്പെടുത്തിയ രാഹുലീശ്വർ ഈ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ ഇരുന്ന് പറഞ്ഞത് BJP ക്കാരെ വരെ അസ്വസ്ഥപ്പെടുത്തി. ഞാൻ വിചാരിച്ചത് അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ്, അല്ലാതെ മോദി അങ്ങനെ പ്രസംഗിച്ചിട്ടില്ല, രാജസ്ഥാനിൽ പ്രസംഗിക്കില്ല. ഞാൻ ഇഷ്ടപ്പെടുന്ന മോദി അങ്ങനെ പ്രസംഗിക്കില്ല. അത് മറ്റേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്തതാണ്. എന്തവിടെ മോദി പ്രസംഗിച്ചത്? കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ കെട്ടുതാലി പറിച്ചെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കും, നിങ്ങളുടെ സ്വത്ത് വീതിച്ച് മുസ്ലിങ്ങൾക്ക് കൊടുക്കും. ഇത് ചിന്തിക്കാൻ BJP ക്കാർക്ക് പോലും കഴിയുന്നില്ല. അത് RSS കാരൻ പറഞ്ഞതല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞതാണ്. ഒരു ജനതയുടെ മുഖത്ത് നോക്കി, അവർ നുഴഞ്ഞു കയറ്റക്കാരാണ്, അവർ പെറ്റുപെരുകുന്നവരാണ്. ഇതിനെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്, ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോടുകൂടി ഫേക്ക് വീഡിയോ ഉണ്ടാക്കിയതാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്, അങ്ങനെ ആവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതങ്ങനെ ഫേക്കൊന്നും ആയിരുന്നില്ല, ഒറിജിനലി അദ്ദേഹം പ്രസംഗിച്ചതാണ്. അത് എവിടെയാണെന്നറിയാമോ? രാജസ്ഥാനിലെ ബാൻസ്വാരയിലാണ് അദ്ദേഹം അത് പ്രസംഗിച്ചത്. ആ അവിടെ പ്രസംഗിക്കുമ്പോ അവിടത്തെ ആ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന മഹേന്ദ്രസിംഗ് മാളവ്യയാണ്, BJP യുടെ മഹേന്ദ്രസിംഗ് മാളവ്യയെ കഴിഞ്ഞ 1 കൊല്ലമായിട്ട് രാഷ്ട്രീയ രംഗത്ത് സജീവമായ ഭാരതീയ ആദിവാസി പാർട്ടിയിലെ രാജ്കുമാർ റോത്ത് 247,054 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അംബയെ പരാജയപ്പെടുത്തി കളഞ്ഞത്, തോൽപ്പിച്ചു കളഞ്ഞു. ഇവിടങ്ങളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കും ഈ കണക്കുകളെല്ലാം. ഞാൻ ഈ കണക്ക് നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാകും. എങ്കിലും ഇതിനൊന്ന് ചേർത്തു വെച്ച് ഈ തന്ത്രം എങ്ങനെയാണ് പൊളിഞ്ഞത് ഇവരുടെ? അള്ളാഹു തന്ത്രശാലി, അവരും തന്ത്രം പ്രയോഗിക്കുന്നു, അള്ളാഹുവും തന്ത്രം പ്രയോഗിക്കുന്നു. ഈ തന്ത്രം എങ്ങനെയാണ് പൊളിഞ്ഞു പോയത്? ഒരിക്കലും ഒരാളും വിചാരിക്കാത്ത വിധം എക്സിറ്റ് പോളുകളെ എല്ലാം തകിടം മറിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തന്ത്രം അതിവിദഗ്ധമായി വിജയിച്ചതിന്റെ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ തിരിച്ചറിയേണ്ടത്, വളരെ ഗൌരവത്തോടുകൂടി നമ്മൾ കാണേണ്ടത്, ഞാൻ മറ്റൊരു കണക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം. 2019 ഇന്ത്യയിൽ വോട്ട് ചെയ്ത പോളിന്റെ 37.36% വോട്ടാണ്, 100% വോട്ടിൽ 37.36% വോട്ട് മാത്രമാണ് BJP നേടിയത് 2019. 2024 വന്നപ്പോൾ അത് 36.56% ആയിട്ട് ചുരുങ്ങി. ചുരുങ്ങിയത് എത്രയാണെന്ന് ചോദിച്ചാൽ കൂടുതലായിട്ടൊന്നും ചുരുങ്ങിയിട്ടില്ല, 0.8% മാത്രമേ ചുരുങ്ങിയിട്ടുള്ളൂ, വോട്ട് ശതമാനം കുറഞ്ഞിട്ടുള്ളൂ. ഈ വോട്ട് ശതമാനം 0.8% കുറഞ്ഞപ്പോൾ BJP ക്ക് മാറിപ്പോയത് 63 സീറ്റുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വെറും 0.8% വോട്ട് ശതമാനം അങ്ങോട്ട് മാറിയപ്പോ BJP ക്ക് നഷ്ടപ്പെട്ടത് 63 സീറ്റുകളാണ്. ഞാൻ അതല്ല പറയാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് 36.56% വോട്ട് BJP ക്ക് ലഭിക്കുമ്പോൾ, ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുമ്പോൾ, എന്റെ ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം, ബാക്കി വരുന്ന 63.44% വോട്ടുകളും മതേതര മതനിരപേക്ഷ ജനാധിപത്യ പക്ഷത്താണ് വീണിട്ടുള്ളത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിരാശപ്പെടാനുള്ള ഒരു സാധ്യതയുമില്ല. ഇപ്പോഴും ഈ രാജ്യത്തെ ഭൂരിപക്ഷം ജനത, ഭൂരിപക്ഷ മതവിഭാഗം അടക്കം, അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഭൂരിപക്ഷ മതവിഭാഗം അടക്കം ഇന്നും മതനിരപേക്ഷതയുടെ പക്ഷത്താണ് നിലകൊള്ളുന്നത്. ഇവരിൽ നമുക്ക് ഇനിയും വിശ്വാസം അർപ്പിക്കാം എന്ന തിരിച്ചറിവാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അല്ലാതെ എക്കെ പോയി, എല്ലാം പോയി എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. 33% വോട്ട്, 36% അവർക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട്. എന്നാലും ബാക്കി വരുന്ന 63.44% വോട്ടും ജനങ്ങളും മതനിരപേക്ഷ മതേതര ജനാധിപത്യ വിശ്വാസികൾ മറുപക്ഷത്താണുള്ളത്. ഇവരിൽ നമുക്ക് ഇനിയും വിശ്വാസം അർപ്പിക്കാം. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഭരണഘടന തിരുത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല സംഘപരിവാറിലെ എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അവർ ഈ ഇപ്പുറത്ത് നിൽക്കുന്നതിലൂടെ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും തകർക്കാൻ സംഘപരിവാറിനെ ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വർഗീയതയിലൂടെ പച്ചവർഗീയതയിലൂടെ
വിദ്വേഷത്തിന്റെ വിത്തുപാകുന്നതിലൂടെ, വിദ്വേഷത്തിന്റെ കാളകൂടെ വിഷം ചീറ്റുന്നതിലൂടെ ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ കയ്യിലെടുക്കാൻ സാധിക്കില്ല എന്നാണ് അവർ പറഞ്ഞു വെച്ചത്. അതുപോലെ തന്നെ മുസ്ലിങ്ങളെ മൂലക്കിരുത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നുകൂടിയാണ് അവർ പറഞ്ഞു വെച്ചത്. സർവോപരി, ഈ മുസ്ലിം സമൂഹം ഞങ്ങളുടെ കെട്ടുതാലി കൊണ്ടുപോകുമെന്നോ ഞങ്ങളുടെ സ്വത്തുക്കൾ വീതിച്ചെടുത്ത് കൊണ്ടുപോകുമോ എന്നൊന്നും ഒരിക്കലും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ആ ജനതയിൽ വിശ്വാസമർപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഞാൻ ഈ പറഞ്ഞ കണക്ക് നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ എനിക്ക് വിശ്വാസികളോട് പറയാനുള്ളത്, ഇവിടത്തെ പ്രതിപക്ഷം ഒന്നുകൂടി സഹകരണവും ഒന്നുകൂടി സ്റ്റെബിലിറ്റിയും സ്ഥിരതയും കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബി ജെ പിയെ മൂലക്കിരുത്താൻ ഇന്ത്യയിലെ മതേതര ജനാധിപത്യ വിശ്വാസികൾ അവരുടെ കൂടെ ഉണ്ടാകും എന്ന് തെളിയിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അവർ ഒന്നുകൂടി ശക്തമാവുകയാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ശക്തമായിട്ട് തിരിച്ചുവരാൻ സാധിക്കും. കാരണം നോർമലി നേർക്ക് നേരെ നമ്മൾ നോക്കിയാൽ ഈ സാധ്യതകളൊന്നും ഉണ്ടായിരുന്നതല്ല. നിരാശയിലായിരുന്നു പലരും, പറയുമ്പോൾ പോലും നിരാശയിലായിരുന്നു. ആ ഉള്ള നിരാശയെ കൂടുതൽ ആഴത്തിൽ സ്വാധീനിക്കുന്നതായിരുന്നു എക്സിറ്റ് പോളുകളുടെ പ്രവചനം എന്ന് പറയുന്നത്. പക്ഷെ എല്ലാം തകിടം മറിഞ്ഞ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിനാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ അള്ളാഹുവിന് സ്തുതി എന്ന് നമ്മൾ പറയാനുള്ള പ്രധാന കാരണം. 1000 സ്തുതികൾ പടച്ച തമ്പുരാൻ, അതോടൊപ്പം മതേതര വിശ്വാസികൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മൾ അതിന് ബാധ്യതപ്പെട്ട ആളുകളാണ്. പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എന്തു വന്നാലും അതെല്ലാം ഏറ്റവും കൂടുതൽ ഏശുക മുസ്ലിം സമൂഹമാണ്. മാത്രമല്ല ടാർഗറ്റ് ചെയ്യുന്നതും മുസ്ലിം സമൂഹത്തെയാണ്. സംഘപരിവാർ ടാർഗറ്റ് ചെയ്യുന്നതും മുസ്ലിം സമൂഹത്തെയാണ്. തൽക്കാലത്തേക്കെങ്കിലും മുസ്ലിം സമൂഹത്തെ അള്ളാഹു സുബ്ഹാന വ തആല അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടത്, ഈ ഇതൊക്കെ മനസ്സിലാക്കുന്ന നമ്മൾ ചെയ്യേണ്ടത്, ഒരു വ്യക്തിയും ചെയ്യേണ്ടത്, സത്യശുദ്ധമായ ജീവിതം നയിച്ച് അതിലൂടെ അള്ളാഹുവിങ്കിലേക്ക് അടുക്കാനും അള്ളാഹുവിന്റെ സഹായം ലഭിക്കാൻ കൂടുതൽ അർഹരാകാനും നമ്മൾ ശ്രമിക്കണം. ഞാനിത് പറയുമ്പോ ഇനി എല്ലാവരും ദിക്ര എല്ലിക്കൊണ്ടിരിക്കണം, എല്ലാവരും സലാത്ത് എല്ലിക്കൊണ്ടിരിക്കണം, എല്ലാവരും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ദിക്റും സലാത്തിനൊന്നും ചെറുതായിട്ട് കാണുകയുമല്ല, അതും നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. കാരണം ചിലത് കേൾക്കുമ്പോൾ നന്നാവണമെന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് പെട്ടെന്നൊക്കെ കടന്നു വന്നത് കുറെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ചാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം അല്ലാഹു സുബ്ഹാന വ തആല നിശ്ചയിച്ചു തന്ന അളവിൽ നമ്മൾ അതെല്ലാം ചെയ്തേ മതിയാകൂ. അവയിൽ പലതും മുസ്ലിമായിരിക്കാൻ നമുക്ക് യോഗ്യത നൽകുന്ന അനുഷ്ഠാന കർമ്മങ്ങളും ആചാരങ്ങളും കൂടിയാണ്. പക്ഷെ ഞാൻ ഇപ്പൊ ഇത് പറയുന്നത്, സത്യശുദ്ധമായ ജീവിതം നയിക്കുക എന്ന് പറഞ്ഞാൽ, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തെ, അതിലെ ഇടപാടുകളെയും ഇടപെടലുകളെയും അതിലെ പെരുമാറ്റ രീതികളെയും എല്ലാം അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയമായി ജീവിക്കുന്നതിനെയാണ് ഞാനിപ്പോ സത്യശുദ്ധമായ ജീവിതം നയിക്കുക എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു ജീവിതം, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയോട് നമുക്ക് അടുക്കാൻ കഴിയുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് നമ്മൾ അടുക്കുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദൈവം തമ്പുരാന്റെ സഹായം നമുക്കും മറ്റു മനുഷ്യർക്കും ലഭിക്കുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു കാര്യം അതാണ്, സത്യശുദ്ധമായ ജീവിതം. അത് ഇവിടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പടച്ചവന്റെ സഹായം ലഭിക്കാൻ വേണ്ടി മാത്രമല്ല, അതിനപ്പുറം ജീവിതത്തിലുടനീളം സർവോപരി നാളെ പരലോകത്തും അള്ളാഹുവിന്റെ അംഗീകാരം ഉണ്ടാകണമെങ്കിൽ ജീവിതം സത്യശുദ്ധമാക്കണം. ദൈനംദിന ജീവിതത്തിന്റെ ഇടപാടുകളും ഇടപെടലുകളും ഇടപഴകലുകളും പെരുമാറ്റങ്ങളും സ്വഭാവങ്ങളും നമ്മൾ നന്നാക്കണം. പരമാവധി ദൈവിക കൽപ്പനകൾക്ക് വിധേയപ്പെടാൻ നമ്മൾ സന്നദ്ധമാകണം. രണ്ടാമത്തെ കാര്യം, ഇസ്ലാമോഫോബിയ സൃഷ്ടിക്കാൻ ആസൂത്രിതമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, പൊതുബോധം മുസ്ലിങ്ങൾക്കെതിരെ ആക്കിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ പോലുള്ള ശക്തികൾക്കും വ്യക്തികൾക്കുമൊക്കെ ഏണി വെച്ചു കൊടുക്കുന്ന പെരുമാറ്റം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. അവർക്ക് ഏണി വെച്ചു കൊടുക്കുന്ന വർത്തമാനങ്ങളോ അവർക്ക് ഏണി വെച്ചു കൊടുക്കുന്ന പെരുമാറ്റങ്ങളോ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. മറ്റൊരു സംഗതി, മൂന്നാമത്തെ സംഗതി, മതസൗഹാർദ്ദം ശക്തിപ്പെടുത്താൻ നമ്മൾ പരമാവധി ശ്രമിക്കണം. അതിന് ലഭിക്കുന്ന ഒരു സാഹചര്യവും നമ്മൾ കളഞ്ഞുകുളിക്കുകയോ നഷ്ടപ്പെടുത്തുകയോ ചെയ്യരുത്. സൗഹാർദ്ദ അന്തരീക്ഷം ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ 63.44% ജനങ്ങൾ മതേതര ജനാധിപത്യ മതനിരപേക്ഷ പക്ഷത്താണ് ഇന്ത്യ രാജ്യത്തുള്ളത്. അവരാണ് ഈ വിധി നിർണയിച്ചത്.
എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അവരുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം പൂർവാധികം ശക്തിയോടുകൂടി ഊട്ടിയുറപ്പിക്കുവാനും, മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ സംഘപരിവാർ പ്രചരിപ്പിക്കുന്നതല്ല, കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ പോലും അവരിൽ ഒട്ടേറെ നന്മകളുണ്ട് എന്ന് അവർക്ക് തോന്നുകയും അവരെ കൊണ്ട് പറയിപ്പിക്കുകയും നമ്മൾ പറയുന്നതിനപ്പുറം അവരെ കൊണ്ട് തോന്നിപ്പിക്കുകയും അവർക്ക് അനുഭവിക്കാൻ കഴിയുകയും അവരെ കൊണ്ട് പറയിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന രൂപത്തിലുള്ള പെരുമാറ്റവും ജീവിതവും ഒക്കെ ആയി മുന്നോട്ടു പോകുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചാമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത ആശുപത്രി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. കുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. For more details, please contact 8547539820.